ഹലോ എവ്രിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വേക്കൻസി ഈസ് ഫ്രം ഇന്ത്യൻ ആർമി. അപ്പോൾ ഇന്ത്യൻ ആർമിയിൽ ടെക്നിക്കൽ കോഴ്സസിന് വന്നിട്ടുള്ള വേക്കൻസീനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ബി ടെക് അല്ലെങ്കിൽ MSc കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നവർക്കാണ് പറയാൻ പോകുന്ന വേക്കൻസി. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് വീഡിയോ. സോ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അൺമാരിഡ് മെയിൽസ്, അതായത് അവിവാഹിതരായ ആൺകുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. അക്കോർഡിംഗ് ടു ദ 130th ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ്, അതായത് ടെക്നിക്കൽ കോഴ്സിലേക്കാണ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. ടെക്നിക്കൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് January 2020 അറ്റ് ദി ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെഹ്റാഡൂൺ. പെർമനൻ്റ് കമ്മീഷൻ ആണ് വിളിച്ചേക്കുന്നത്. എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ ഏജിൻ്റെ കാര്യം, 20 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾ January 2, 1993 January 1, 2000 ഇടയ്ക്കോ അല്ലെങ്കിൽ ഈ രണ്ട് ഡേറ്റിലോ ആണ് ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയാനാണെങ്കിൽ, ഇപ്പം ഫൈനൽ ഇയർ പഠിക്കുന്ന ബി ടെക് കാൻഡിഡേറ്റ്സിനോ അല്ലെങ്കിൽ ഓൾറെഡി പാസ് ഔട്ട് ആയിരിക്കുന്ന ബി ടെക്കാർക്കോ അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ 1 January 2020 മുമ്പേ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ജോയിൻ ചെയ്ത് വിത്തിൻ 12 weeks, അതായത് 3 മന്ത്സിനകം നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. സോ നമുക്കിനി വേക്കൻസി ഏതൊക്കെയാണെന്ന് നോക്കാം. വേക്കൻസി വന്നിട്ടുള്ള സിവിലിനാണ്. സിവിൽ എഞ്ചിനീയറിംഗ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്കാർക്കൊക്കെ 10 വേക്കൻസി ഉണ്ട്. ആർക്കിടെക്ചർ പഠിച്ചവർക്ക് 1 വേക്കൻസിയേ ഉള്ളൂ. പിന്നെ വരുന്ന മെക്കാനിക്കലാണ്. മെക്കാനിക്കലോ മെക്കട്രോണിക്സോ ഒക്കെ പഠിച്ചവർക്ക് 6 വേക്കൻസിയാണ് ഉള്ളത്. ഇലക്ട്രിക്കൽ ബ്രാഞ്ചസിന് 6 വേക്കൻസി. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ 8 വേക്കൻസി. കമ്പ്യൂട്ടർ സയൻസിൻ്റെ അകത്താണ് MSc കമ്പ്യൂട്ടർ സയൻസ് വരുന്നത്. സോ അവർക്കെല്ലാം കൂടെ 8 വേക്കൻസിയാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആണെങ്കിൽ 5 വേക്കൻസി. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ 1 വേക്കൻസിയാണ്, അതായത് പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സിൽ. മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗിനും 1 വേക്കൻസിയാണ് ഉള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനും 1 വേക്കൻസി ഉണ്ട്. മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോവേവിന് 1 വേക്കൻസി. അങ്ങനെ മൊത്തത്തിൽ 40 വേക്കൻസി. ടെൻഡേറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. സംടൈംസ് ഇറ്റ് മേ ചേഞ്ച്. സോ ഗ്രാൻഡ് കമ്മീഷൻ്റെ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ കയറുമ്പോൾ ഷോർട്ട് സർവീസ് ആയിരിക്കും, അതായത് നിങ്ങൾക്ക് ട്രെയിനിങ് ഉള്ളിടത്തോളം കാലം ഷോർട്ട് സർവീസ് ആയിരിക്കും. ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് പെർമനൻ്റ് കമ്മീഷനിലേക്ക് കിട്ടും. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ 49 ആഴ്ച എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുണ്ട്. ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിക്കുന്നവരെ ഡിസ്ക്വാളിഫൈ ചെയ്ത് ക്യാൻസൽ ചെയ്ത് വിടും. അപ്പോൾ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് വിടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച ട്രെയിനിങ് എത്ര നാൾ നിന്നോ അത്രയും നാളത്തെ ട്രെയിനിങ്ങിൻ്റെ ചിലവ് നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ച 10,247 രൂപയാണ് ട്രെയിനിങ്ങിൻ്റെ ചിലവ് എന്നതായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മീഷൻ ഇനി പേ ആണ് പറഞ്ഞേക്കുന്നത്. സോറി, പേ അല്ല, പേ ആണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങളുടെ റാങ്ക്സ് ആണ് ഇവിടെ പറയുന്നത്. ആദ്യം LT ആയിരിക്കും, പിന്നെ ക്യാപ്റ്റൻ ആയിരിക്കും, പിന്നെ മേജർ ആയിരിക്കും, ലെഫ്റ്റനൻറ്റ് കേണൽ ആയിരിക്കും, കേണൽ, TS, പിന്നെ അങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്. മേജർ, ജനറൽ, ബ്രിഗേഡിയർ എല്ലാം പറയുന്നുണ്ട്. അത് ഓരോ നിങ്ങൾ ഓരോന്ന് സബ്ജക്റ്റ് ഓരോ ഫുൾഫിൽമെൻ്റ് ഒക്കെ കാണും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അതൊക്കെ മനസ്സിലാവും. പേ സ്കെയില് പറയുകയാണെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവ് പേ സ്കെയിലാണുള്ളത്. അറിയാലോ, ആർമിക്കൊക്കെ നല്ല പേ സ്കെയിലുണ്ട്. 56,000 ആണ് ഏറ്റവും മിനിമം. പിന്നെ പ്രൊമോഷൻ കിട്ടുന്നതനുസരിച്ച് കൂടി 2.5 ലക്ഷം രൂപ വരെയാണ് പറയുന്നത്. പ്ലസ് ഒത്തിരി അലവൻസസ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. പിള്ളേർക്ക് പഠിക്കാനുള്ള അലവൻസ് ഇതാ, മിലിറ്ററി സർവീസ് പേ 15,500, ഫിക്സഡ് സ്റ്റൈഫൻഡ്, അങ്ങനെ ഓരോരോ കാര്യങ്ങളും പറയുന്നുണ്ട്. വേറെ ഡിയർനെസ് അലവൻസ് ഉണ്ടാവും, ഇങ്ങനെ ഓരോന്നും കാര്യം. മീൻസ് നിങ്ങൾക്കത് ഓരോ പോസ്റ്റിനനുസരിച്ചായിരിക്കും. മീൻസ് ഓരോ പോസ്റ്റിംഗ് എവിടെയാണ് കിട്ടുന്നത് അതിനൊക്കെ അനുസരിച്ചായിരിക്കും പേ ഡിഫറെൻ്റ് ആയി വരുന്നത്. പിന്നെ കുറേ ഇതുപോലത്തെ കാര്യങ്ങൾ, ട്രാവലിംഗ് അലവൻസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാട്ടോ. ഇനി നിങ്ങൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് ചെല്ലുമ്പോൾ, എല്ലാത്തിനും ഒറിജിനൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് ചെല്ലുമ്പോൾ, അതായത് നിങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി കഴിഞ്ഞ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വിളിക്കുകയാണെങ്കിൽ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ കൊണ്ടുപോകണം. ആ സർട്ടിഫിക്കറ്റിൻ്റെ ലിസ്റ്റാണ് ഈ താഴത്തോട്ട് കാണുന്നതൊക്കെ. ഈ സർട്ടിഫിക്കറ്റ് സെലക്ഷൻ കഴിഞ്ഞ് താഴത്തോട്ട് കാണുന്നതെല്ലാം
സെൽവർട്ടിസ്റ്റഡ് കോപ്പീസ് കൊണ്ട് ചെല്ലുന്ന സ്ഥലങ്ങളുണ്ട്, ഒറിജിനൽ കൊണ്ട് ചെല്ലുന്ന സ്ഥലങ്ങളുണ്ട്. കണ്ടോ, ഇന്റർവ്യൂ ഡേറ്റിലാണ്, SSB ഇന്റർവ്യൂ ഡേറ്റിലാണ് ഒറിജിനൽ കൊണ്ടുപോകേണ്ടത്. സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ചാൽ, കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ബിടെക്കിലെ അപ് ടു സിക്സ് സെമിസ്റ്ററിൻ്റെ വരെ, അല്ലെങ്കിൽ MSc ആണെങ്കിൽ സെക്കൻഡ് സെമിസ്റ്റർ വരെയുള്ള കട്ട് ഓഫ് പെർസെൻറ്റേജ് എടുത്തിട്ട്. കട്ട് ഓഫ് പ്രയറായിട്ട് അവർ പറഞ്ഞിട്ടില്ല, 70%, 80% ഒന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് അന്നേരം കിട്ടുന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് അവർ കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യും. അങ്ങനെ അവർ ഫസ്റ്റ് സ്റ്റേജ് സ്ക്രീനിങ് നടത്തുന്നതാണ് പറയുന്നത്. പിന്നെ SSB ഇൻ്റർവ്യൂ ഉണ്ടാകും, പിന്നെ ഓഫ് കോഴ്സ് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാകും. ഇതിലെല്ലാത്തിലും ഫിറ്റായിട്ടുള്ള ആളുകളെ എടുക്കത്തുള്ളൂ. രണ്ട് സ്റ്റേജിലായിരിക്കും നടത്തുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവണേ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേജ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി, സെക്കൻഡ് സ്റ്റേജിന് അപ്പിയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ട്രാവലിംഗ് എലവൻസ് ആണെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂ SSB ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് AC 3rd ടയറിനുള്ള ട്രാവലിംഗ് അലവൻസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ NCC അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിനൊന്നും ഒരു പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. സോ ഇതിനെപ്പറ്റി അതൊക്കെ പറയാനുള്ളൂ. ഓൺലൈൻ ആണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് പിന്നുള്ളത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ 10th of April തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, May 9th വരെ ഇഷ്ടംപോലെ സമയമുണ്ട്. നല്ലപോലെ ആലോചിച്ച് അപ്ലൈ ചെയ്താൽ മതി. സോ അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പറയാൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. വേറെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതെല്ലാം മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്, ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ പോകുന്നവർ വായിച്ച് നോക്കുക. ഹൈറ്റ് വെയിറ്റ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ അപ്ലൈ ചെയ്യാം. Thank you for watching my video. Bye.